ഓമശ്ശേരി പഞ്ചായത്തിന് അനുവദിച്ച ബജറ്റ് വിഹിതത്തിൽ നിന്നും 1,67,00,000 രൂപ വെട്ടിക്കുറച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെ UDF ജനപ്രതിനിധികൾ ഓമശ്ശേരിയിൽ പ്രതീകാത്മക യാചനാ സമരം സംഘടിപ്പിച്ചു. കൊടുവള്ളി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റും മുൻ MLA VM ഉമർ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. ഓമശ്ശേരി പഞ്ചായത്തിന് അനുവദിച്ച ബജറ്റ് വിഹിതത്തിൽ നിന്നും 1,67,00,000 രൂപ വെട്ടിക്കുറച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് പഞ്ചായത്തിലെ UDF ജനപ്രതിനിധികൾ ഓമശ്ശേരിയിൽ പ്രതീകാത്മക യാചനാ സമരം സംഘടിപ്പിച്ചത്. കൊടുവള്ളി നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റും മുൻ MLA VM ഉമർ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകൾ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരിനോട് യാചിക്കേണ്ട ഗതികേടിലാണുള്ളതെന്നും ഇടതുഭരണം ജനവികാരം മാനിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇൻചാർജ് UK ഹുസൈൻ, ജനറൽ സെക്രട്ടറി റസാഖ് മാസ്റ്റർ തടത്തിമ്മൽ, കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി RM അനീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഓമശ്ശേരി പഞ്ചായത്തിൽ വിവിധ പദ്ധതികൾക്കായി അനുവദിച്ച 1,67,00,000 രൂപയോളമാണ് സർക്കാർ തിരിച്ചുപിടിച്ചത്. പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ, വിവിധ മേഖലകളിലെ കൂടിച്ചേരലുകൾ, വാർഡുകളിലെ ഗ്രാമസഭകൾ, പഞ്ചായത്ത് ഭരണസമിതി അന്തിമ തീരുമാനമെടുത്ത പദ്ധതികൾക്കുള്ള വിഹിതത്തിലാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ മാറ്റം വരുത്തുന്നതെന്നും UDF ജനപ്രതിനിധികൾ ആരോപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P അബ്ദുൾ നാസർ, വൈസ് പ്രസിഡന്റ് MM രാധാമണി ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനസ് അമ്പലക്കണ്ടി, സൈനുദ്ദീൻ കൊളത്തക്കര, OP സുഹറ, മെമ്പർമാരായ PK ഗംഗാധരൻ, എം ഷീജ ബാബു, CA ആയിഷ ടീച്ചർ, അശോകൻ പുനത്തിൽ, സീനത്ത് തട്ടാഞ്ചേരി തുടങ്ങിയവർ യാചനാ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.